എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിവി കേക്കാണ് അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് പിന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലൊന്ന് അരിച്ചെടുക്കാം ഈ മാവ് നമ്മൾ മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ മാവിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒരു കിലോയ്ക്ക് ചെയ്യാനാണെങ്കിൽ ഈ മെഷർമെൻ്റ് എല്ലാം ഇരട്ടിയായിട്ട് ചെയ്താൽ മതി പിന്നെ നമ്മൾ എപ്പോഴും ഫ്രഷായിട്ടുള്ള ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് വേണ്ടുന്നത് റൂം ടെമ്പറേച്ചറുള്ള രണ്ട് മുട്ടയാണ് അപ്പോൾ നമ്മൾ അര കപ്പ് മാവ് എടുത്തുകൊണ്ടാണ് നമുക്ക് രണ്ട് മുട്ട വേണ്ടി വരുന്നത് അപ്പോൾ അത് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ മുട്ട നമ്മൾ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണം അപ്പോൾ പൂർണ്ണമായിട്ട് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ വീറ്റ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊട്ടും വെള്ള നനവ് കാണരുത് പിന്നെ അതിലോട്ട് നമ്മൾ അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ മുട്ടയും വാനില എസൻസും കൂടെ ഒരു 10-15 സെക്കൻഡ് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ് കാൽ കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറേശ്ശേ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം അപ്പോൾ അത് മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് ഓവർ ബീറ്റായി പോകരുത് ഓവർ ബീറ്റായി പോയി കഴിയുമ്പോഴാണ് കേക്ക് ബേക്ക് ചെയ്ത് നമ്മൾ കഴിയുമ്പോൾ കേക്ക് നല്ലതുപോലെ പൊങ്ങി വരും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കേക്ക് അങ്ങ് താന്നു പോകുന്നതുപോലെ കാണാം അപ്പോൾ ഈ മുട്ട ഓവർ ബീറ്റ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മുട്ട നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ കാൽ കപ്പ് ചേർത്താൽ മതി അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ നല്ലതുപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തിട്ട് നമ്മൾ ഒരുപാടൊന്ന് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ വേണ്ടുന്നത് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് 2 ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ പാൽ ചേർക്കുമ്പോഴും എണ്ണ ചേർക്കുമ്പോഴും നമ്മൾ ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മതി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കിവിയുടെ ക്രഷാണ് അപ്പോൾ അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ കിവിയുടെ ക്രഷ് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഈ കേക്കിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന കിവി ക്രഷ് 200 ml ആയിരുന്നു അപ്പോൾ അതിന് 80 രൂപ ആയിരുന്നു വില അപ്പോൾ നമുക്ക് ഒരുപാട് കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം വലിയ ബോട്ടിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബോട്ടിൽ മേടിച്ചാൽ മതി അപ്പോൾ ക്രഷും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്പാച്ചുല ഉപയോഗിച്ച് അപ്പോൾ എനിക്ക് വിസ്ക് ഉപയോഗിച്ച് ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ലതുപോലെ മിക്സായി കിട്ടുന്ന പോലെ തോന്നുന്നത് അപ്പം വിസ്ക് ഉപയോഗിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് സ്പാച്ചുല ഉപയോഗിച്ചൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മൈദയുടെ മിക്സ് നമ്മൾ ഈ മുട്ട പതപ്പിച്ചതിൽ ചേർക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യേണ്ടുന്നത് നമ്മൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ മുട്ടയങ്ങ് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഞാനിവിടെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലോട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഞാൻ 5 ഇഞ്ചിൻ്റെ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ 1/2 kg കേക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് 6 ഇഞ്ചിൻ്റെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ 5 ഇഞ്ചിൻ്റെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഹൈറ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ അത് സ്ക്വയർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തത് ലോ ഫ്ലെയിമിലിട്ടാണ് എനിക്ക് 30 മിനിറ്റ് വേണ്ടി വന്നു ഈ കേക്ക് ബേക്കായി കിട്ടാൻ അപ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉള്ള കേക്കാണ് കിട്ടിയത് 5 ഇഞ്ചിൻ്റെ വെച്ചുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം അപ്പോൾ ഞാൻ ഈ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടിൻ ടേബിളിൻ്റെ മുകളിലോട്ട് ഒരു കേക്കിൻ്റെ ബോർഡ് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലോട്ട് ഷുഗർ സിറപ്പ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാലും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സും കൂടെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ഉപയോഗിക്കാം അപ്പോൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ നമുക്ക് കേക്ക് ഒന്ന് ഐസ് ചെയ്തെടുക്കാം ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് മധുരം കുറവാണെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാരയും കൂടെ അതിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ക്രീം തേച്ചിട്ട് ഞാനിവിടെ കിവിയുടെ ക്രഷ് അതിൻ്റെ മുകളിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്
പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കിവി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പം ഡ്രൈ ആയിട്ടുള്ള കിവിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ അടുത്ത ലെയർ അതേപോലെ തന്നെ സോക്ക് ചെയ്തിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ലെയറും ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റിനായിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള കിവി കിട്ടുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈ ആയിട്ടുള്ളത് ചേർത്ത് കൊടുത്തത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ലെയറൂടെ വെച്ച് കൊടുത്തിട്ട് അതും ഒന്ന് സോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാം. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ക്രീമും കൂടെ നമുക്ക് കേക്കിൻ്റെ മുകളിലൊന്ന് തേച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ക്രീം ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ നമ്മൾ കേക്ക് ഐസ് ചെയ്യാൻ നേരത്ത് അത് എടുത്താൽ മതി. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ച് ഞാൻ ഈ കേക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാലറ്റ് നൈഫ് വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒരുവിധം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഡിസൈനിങ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കിവി എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഈ കേക്കിന് ചുറ്റും വെച്ച് കൊടുക്കുന്നത്. ഈ കിവി നമ്മൾ കട്ട് ചെയ്തിട്ട് ആ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ ഇരുന്നോളും. അപ്പോൾ താഴെ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ മുകളിൽ കുറച്ച് റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ചേർത്തിട്ട് ജസ്റ്റ് കുറച്ച് റോസറ്റ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഡാർക്ക് കളർ ചേർത്തിട്ട് ജസ്റ്റ് കുറച്ച് ഡിസൈനും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സിൽവർ ബീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സിൽവർ ബീഡ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സിൽവർ ബീഡ്സ് തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കിവി അതിൻ്റെ മുകളിലൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള സിൽവർ ബീഡ്സൊക്കെയാണ് കേക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.